ഉപേക്ഷിതയായി കിതച്ചുകൊണ്ട് മുടിയഴിച്ചിട്ട് ആ ദാസിയെ എല്ലാവരുടെയും ഇരിപ്പിടങ്ങൾക്കടുത്തു നിന്നും വലിച്ച് ദുശാസനൻ സഭാഗ്രഹത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുവന്നു. ദാസി, അതെ ദാസി തന്നെ. എല്ലാ കൗരവ യുവരാജാക്കന്മാർക്കും അവൾ ദാസി തന്നെ. ചൂതു തെളിയിച്ച കാര്യമാണിത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ദാസിയേക്കാളും നീചയായിരുന്നു. ജീവിത സത്യങ്ങൾ തെളിയിച്ച കാര്യമാണിത്. ഉഗ്രമായി കരഞ്ഞ് അവൾ സഭാഗ്രഹത്തിലെ എല്ലാവരെയും സ്വന്തം ഭർത്താക്കന്മാരെയും ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ മർമ്മഭേദകമായ ശബ്ദം കേട്ട് ആർക്കെല്ലാം എന്തെല്ലാം തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സ് അല്പം പോലും അലിഞ്ഞില്ല. എന്തിനലിയണം? തേരാളിക്ക് കാതില്ല, ഹൃദയമില്ല, ഉണ്ടെങ്കിൽ കല്ലാണ്. മണ്ണിൽ പൊതിഞ്ഞത് ആർക്കും എവിടെയും ഉപേക്ഷിക്കാം. ഒരിടത്ത് തന്നെ നിന്ന് കറങ്ങി അവൾ മനസ്സിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയായിരുന്നു. ഇടിവെട്ടും പോലെ പറയൂ, കൗരവരുടെ ഈ പഴയ സഭയിൽ സിംഹവശസ്സുള്ള സത്യപ്രിയ വീരന്മാർ ആരുണ്ട്? വൃദ്ധന്മാരിൽ അധർമ്മത്തോട് പ്രതികരിക്കുന്നവരല്ലെങ്കിൽ അവർ വൃദ്ധന്മാരല്ല. സത്യാസത്യ വിവേചനമില്ലാത്ത ധർമ്മം ധർമ്മമല്ല. പറയൂ ആരെങ്കിലും. സ്വന്തം ജീവിതം അന്യന് പണയപ്പെടുത്തിയ ഭർത്താവിന് തനിക്ക് ശേഷം ഭാര്യയെ പണയം വെക്കുവാൻ എന്തധികാരം? ധർമ്മരാജൻ എന്ന് പൊഴുത്തപ്പെടുന്ന എൻ്റെ ഭർത്താവിനെ എല്ലാവർക്കും പറഞ്ഞുകൊടുക്കൂ. ഏത് ധർമ്മമാണ് തനിക്ക് ശേഷം തൻ്റെ പത്നിയെ പണയപ്പെടുത്തുവാനുള്ള അവകാശം നൽകിയെന്ന്? സ്ത്രീകളെ ആദരിച്ച് അവരുടെ മാനം കാക്കുവാനായി രക്തപ്പുഴ ഒഴുക്കിയ പുരുഷ സിംഹങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ഈ നിർജീവമായ ഇരിപ്പിടത്തിന്റെ ഓരോ കഷണവും നിങ്ങളോട് പറയും സ്ത്രീകളുടെ മാനം ചതുരംഗ പലകയിൽ അടക്കി വെക്കുന്ന ചതുരംഗക്കരുവല്ലെന്ന്. തോന്നുമ്പോഴെല്ലാം വലിച്ചെറിയാവുന്ന കരുവുമല്ല. സ്ത്രീയെ അപമാനിക്കുന്ന കൈകൾ സമൂഹത്തെയും രാജ്യത്തെയും തന്നെ വിനാശത്തിന്റെ ഗർത്തത്തിലേറിയും. നിങ്ങളുടെ ഓരോരുത്തരും ചിരിച്ചത് സ്ത്രീയുടെ വാത്സല്യം നിറഞ്ഞ ഉദരത്തിൽ നിന്നാണെന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പറയൂ. സ്വന്തം മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാൽ ചുണ്ടിൽ പറ്റിയതോർക്കുന്ന ഒറ്റ സൽപുത്രൻ ഈ സഭയിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ക്ഷണനേരത്തേക്ക് എങ്ങും ശ്മശാനമൂകത പരന്നു. ദുശാസന്റെ പിടിയായിരുന്നു. ശാന്തമായ ജലാശയത്തിൽ മാനത്ത് കണ്ണൻ എന്ന മീൻ കുടം വിട്ട് ജാലപരിധിയിലേക്ക് ചാടും പോലെ ദുര്യോധനന്റെ സഹോദരൻ വികർണൻ എഴുന്നേറ്റു. കൈ ഉയർത്തി തന്നേക്കാൾ മൂത്ത ദുശാസനോട് പറഞ്ഞു, ദുശാസന, പാഞ്ചാലിയുടെ ശരീരത്തിൽ തൊട്ടുപോകരുത്. എല്ലാവരും ഓർത്തുകൊള്ളു, മഹാറാണിമാരായ തപതി, നളനി, ഭൂമിനി, സുധീഷ്ണ, വിരജ, ദേവയാനി, ഗംഗ, സരസ്വതി എന്നിവരാൽ വിളങ്ങിയ രാജസഭയാണിത്. ഇവിടെ രാജകുമാരിമാരെ അപമാനിക്കുകയാണെന്നാൽ ദേവാലയത്തിലെ സാക്ഷാൽ ദേവിഗ്രഹത്തെ ചവിട്ടുന്നത് പോലെയാണ്. ചൂതിൽ സ്വയം തോറ്റ ഭർത്താവിന് ഭാര്യയെ പണയം വെക്കുവാൻ അവകാശമില്ല. അഴിമതിയിലൂടെ മുന്നോട്ടു പോകുന്ന രാജ്യവ്യവസ്ഥയോ സമൂഹമോ ലോകത്തിൻ്റെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കില്ല. അന്ധരും വിഡ്ഢികളുമായ സഭാവാസികളെ, വീരന്മാരുടെ ഈ സഭയിൽ രാജസ്വലയും ഏകവസ്ത്രയുമായ ഒരു സ്ത്രീയോട് തികഞ്ഞ അന്യായമാണ് കാണിക്കുന്നത്. നിങ്ങൾ മഹാരാജാക്കന്മാരായ ആയു, നഹുഷൻ, യയാതി, ഉരു, ഹസ്തി, അജാമിളൻ, സംവരൻ, കുരു, ജൂഹപ്രദീപൻ, ശന്തനു തുടങ്ങിയവരുടെ വംശത്തിലാണ് ജനിച്ചതെന്ന കാര്യം ആർക്കും അറിയില്ലേ? പറയും, നിങ്ങളുടെ പ്രവൃത്തി പൂർവികന്മാരുടെ കാലത്ത് എന്തെങ്കിലും ഈ സഭാഗ്രഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏത് സഭാഗ്രഹത്തിലാണോ ദിഗ്വിജയവും അശ്വമേധവും നടത്തുവാൻ കുതിരകളെ അയക്കുമ്പോൾ ഹിമാലയത്തെ പിടിച്ചലയ്ക്കുന്ന വിമർശനങ്ങൾ നടന്നിരിക്കുന്നത്, അതേ സഭാഗ്രഹത്തിൽ ഒരബലിയുടെ മാനം കാക്കപ്പെടാതെ തേങ്ങലുകൾ മുഴങ്ങുന്നു. അതും ഗുരുകുലത്തിലെ തന്നെ ഒരു മകളുടെ. ഗുരുക്കളുടെ ഈ രാജസിംഹാസനം ധന്യമായിരിക്കട്ടെ. ഈ യോദ്ധാക്കളും ധന്യരായിരിക്കട്ടെ. ചെറുതായിരുന്നിട്ടും വൃദ്ധരെന്ന് പറയപ്പെടുന്ന ജ്യേഷ്ഠന്മാരോട് ഞാൻ ചോദിക്കട്ടെ, സമരാങ്കണത്തിൽ തിളങ്ങുന്ന അവരുടെ വാളിൽ ഇതെന്തെ തുരുമ്പെടുത്തവും? പിതാമഹനായ ഭീഷ്മർ, മഹാരാജാവായ ധൃതരാഷ്ട്രർ, ആചാര്യരായ ഗുരുദേവൻ ദ്രോണർ, ആചാര്യൻ കൃപാചാര്യർ, ഏവർക്കും ധർമ്മജ്ഞാനം നൽകുന്ന തപസ്സുകളും ബ്രഹ്മമർഷികളും ഇന്നെന്തെ നിർജീവരാമകൻ? ഞാൻ യുവരാജാവായി ഈ വികർണം പറയുന്നു. പതിവ്രതയുടെ കരച്ചിലും വിലാപവും തേങ്ങലും ഈ രുദ്രസംഗീതത്തിൽ ഒഴുകുന്ന ഇവരുടെ ചൂടാഭാഷണം ഗംഗയിലെ വെള്ളപ്പൊക്കം പോലെ ആർത്തലച്ചു. വരുമ്പോൾ നിങ്ങൾ ഒന്നുപോലും യഥാസ്ഥാനത്ത് ഉണ്ടാവില്ല. പതിവ്രതയെ അപമാനിക്കുന്നത് പുരുഷാർത്ഥത്തിൻ്റെ അന്ത്യമാണ്. സഭയിലെ ജനങ്ങളെ നോക്കി കർക്കിട മഴ പോലെ അയാൾ വാക്കുകൾ വർഷിച്ചു. ഈ രാജസഭയിൽ അവൻ മാത്രം എഴുന്നേറ്റ് നിന്നതിൽ എനിക്ക് അഭിമാനം തോന്നി. പക്ഷേ നിമിഷ നേരത്തേക്ക് മാത്രം. അവൻ്റെ പക്ഷം സത്യത്തിൽ അധിഷ്ഠിതമാണ്. ആരെയാണ് അയാൾ പതിവ്രതയെന്ന് പറയുന്നത്? ഇയാൾ പറയുന്ന തപതി, വീരജ, സുധീഷ്ണ, ദേവയാനി തുടങ്ങിയ പ്രസിദ്ധ റാണിമാരുടെ കാലിൽ വെക്കുവാൻ യോഗ്യതയുണ്ടോ പാഞ്ചാലിക്ക്? സാമൂഹ്യ സംരക്ഷണത്തിൻ്റെ സർവ്വവിശ്വാസങ്ങളെയും കാറ്റിൽ പറത്തി ഒരു ദേഹം കൊണ്ട് അഞ്ച് ഭർത്താക്കന്മാരുമായി രമിച്ച്
ഇവരിൽ ഏത് മഹാറാണിയാണ് ഒന്നിലധികം ഭർത്താക്കന്മാരെ ഭരിച്ച് പതിവ്രതയുടെ മഹത്തായ ആദർശം ഹസ്തിനാപുരിയിൽ സ്ഥാപിച്ചത്? തൻ്റെ ജനതയുടെ ശാരീരികമായ കുറവുകളിൽ ഇവർ നിർദ്ധേയമായി പരിഹസിച്ച് ചിരിച്ചിരുന്നു. കുലുകുലത്തിൻ്റെ കൊടി കയ്യിലുയർത്തി ഹീനനെന്ന് പരിഹസിച്ച് അവൾ ഇതെങ്കിലും വീരനെ തള്ളിപ്പറഞ്ഞിരുന്നു. പാഞ്ചാലി പതിവ്രതയല്ല, അവൾ വേശ്യ കുലടയാണ്. അവൾ കളങ്കമുള്ളവളാണ്. വിഷസർപ്പം ചീറ്റും പോലെ എൻ്റെ ഉള്ളിലെ സാരഥി ചാടി എഴുന്നേറ്റു. കർണാ നിൽക്ക്, കർണാ നിൽക്ക് എന്ന് പറയുന്ന സൂര്യശിഷ്യൻ്റെ മസ്തകത്തിൽ കാൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് മന്ത്രിച്ചു. വികർണ, നീയൊരു വിഡ്ഢിയാണ്. സഭാഗ്രഹത്തിൽ പിതാമഹൻ, മഹാരാജാവ്, ആചാര്യൻ, അമാത്യൻ എല്ലാവരും ഇരിപ്പുണ്ട്. അവരൊന്നും പറയുന്നില്ല. ഇതറിഞ്ഞിട്ട് നീ തൊണ്ടകീറി അലർന്നു. ധർമ്മത്തിൻ്റെ അച്ചുതണ്ട് നിന്റെ ചുമലിലാണെന്ന് തോന്നുന്നു. പതിവ്രത പതിവ്രത എന്ന് പറഞ്ഞ് നീ അലറിക്കൊണ്ട് ആരെയാണോ നീ ഉദ്ദേശിക്കുന്നത്, അവൾ അഞ്ച് ഭർത്താക്കന്മാരെ വെച്ച് പുറപ്പിക്കുന്ന വിലാസാവതിയാണ്, കളങ്കമുള്ളവളാണ്, വേശ്യയാണ്, കുലടയാണ്. അത്തരക്കാരി അഞ്ചല്ല, 105 ഭർത്താക്കന്മാരെ ഇഷ്ടപ്പെടും. ദാസിയാണെങ്കിൽ വസ്ത്രമണിഞ്ഞിരിക്കുക, അവൾ വിനീതയായിരിക്കും. കുലടയിൽ ഇതൊന്നും കാണില്ല. ദുശാസന, അവൾ സഭയിൽ വസ്ത്രമണിഞ്ഞാൽ എന്ത്? അണിഞ്ഞില്ലെങ്കിൽ എന്ത്? വികർണ, അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, താഴെയിരിക്കും. ദുശാസൻ ഇന്നുവരെ കഴിവുകെട്ട പാണ്ഡവരുടെ അരയിൽ തൂങ്ങിയ ആ കറുത്ത വാൾ വസ്ത്രവാളുറയിൽ നിന്ന് പുറത്തേക്കെടുത്തു. കൂട്ടിൽ നിന്ന് ചിലച്ച് പുറത്തു വരുന്ന തത്തക്കൂട്ടത്തിൻ്റെ ശബ്ദം ഞാൻ പുറവിടിപ്പിച്ചു. എങ്ങും പറക്കുന്ന പച്ച നിറം, ഞാൻ മനം നിറഞ്ഞു പറഞ്ഞു. മദ്യം കുടിച്ച് മത്താനയെ പോലെ വർഷങ്ങളായി അവഹേളനം സഹിച്ചു വരുന്ന മനസ്സിൻ്റെ തളികയിൽ കത്തുന്ന പ്രതികാരാഗ്നി എടുത്ത ആ തളിക ദ്രൗപദിയുടെ തലയ്ക്ക് നേരെ മറിച്ചു. അതാണ് പ്രതികാരം. ദുശാസൻ എൻ്റെ വാക്കുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തോന്നി. പഴത്തിൻ്റെ മധ്യഭാഗം പിടിച്ച് തൊലിയിരിയും പോലെ ദ്രൗപദിയുടെ അംശുഖം കൈകൊണ്ട് പിടിച്ച് ദുശാസൻ അവളുടെ ഉടുവസ്ത്രം വലിച്ചു. കഞ്ചുകത്തിൽ കൈവച്ച് അവൾ ചീറി, അച്യുത, മാധവ, കേശവ, ഗോപാല, ഗൂഢകേശ, കന്യശ്യാമ, രക്ഷിക്കൂ. ശ്രീകൃഷ്ണ, മധുസൂദന, ഭൂമി പിളർന്ന് ഈ നിർഭാഗ്യവതിക്ക് ഉദരത്തിൽ പ്രവേശനം തരൂ. യജ്ഞകുണ്ടത്തിലെ അഗ്നിയായി വന്ന് ഈ യജ്ഞസേനിയെ ദഹിപ്പിച്ച് അവളുടെ ജീവിതയജ്ഞത്തിന് അറുതി വരുത്തു. ആ ചൂടുചാരം ഈ അധമരായ അന്ധന്മാരുടെ മുഖത്ത് പൂശുക. എൻ്റെ നിസ്സഹായ ശ്രുതി നിറഞ്ഞ ഈ യമുനാജലത്തിൽ ഈ മതന്ധരായ കാമകിങ്കരന്മാരുടെ തല പ്രാണം പോകും വരെ മുക്കിവെക്കൂ. എൻ്റെ ഊഷ്ണശ്വാസത്താൽ കുരുകുലത്തിലെ ഈ വിഷസർപ്പങ്ങളെ ഭസ്മമാക്കും. കംസനെ വധിച്ച കൃഷ്ണ, ശിശുപാലനെ ഗളച്ഛേദനം ചെയ്ത ശ്രീകൃഷ്ണ, ഗോവർദ്ധനമല ഉയർത്തിയ ഗോപാലക, ശഗദ്ധ്വാനവനെ ശിരച്ഛേദം ചെയ്ത ശ്യാമവർണ, വിദുരതനെ നശിപ്പിച്ച വാസുദേവ, ദന്തവഗ്രനെ ദഹിപ്പിച്ച ദ്വാരകധീശ, നരകാസുരനെ കൊന്ന നന്ദകുമാര, ബാണാസുരനെ ബാഹുകളാൽ തകർത്ത ബ്രഹ്മാണ്ഡ നായക, പൗണ്ഡ്രകനെ കഷ്ടപ്പെടുത്തിയ പുരുഷോത്തമ, ഓടിവരൂ. ത്രൈലോകങ്ങളെ സമ്മേളിപ്പിക്കുന്ന ആ മധുരമുരളീനാഥത്താൽ ധൈന്യയും ഏകിയും നിസ്സഹായമായ അനാഥയായ അബലയായ പാഞ്ചാലിയും ആവാഹിക്കൂ. സുദർശനത്തിൻ്റെ സർവസംഹാരാത്മകമായ അഗ്നിശാലകളാൽ സഭയിലെ ഈ സ്തബ്ധരായ ജനങ്ങളെ നശിപ്പിക്കൂ. കൃഷ്ണ, നിനക്ക് നിന്റെ അമ്മമാരായ ദേവകി യശോദമാരോട് മമതിയില്ലേ? മാതൃത്വം എന്ന മഹത്തായ ദേവാലയത്തിൻ്റെ പരിശുദ്ധ കവാടത്തിൽ ശിരസു താഴ്ത്തുന്ന വിഷ്ണുകുലത്തിൻ്റെ മൗനം നിന്നിലുണ്ടോ? ഈ ഘോര അന്ധകാരത്തിൽ ഈ ലോകം നശിപ്പിക്കുവാൻ ആശിക്കുന്നുവെങ്കിൽ സൂര്യദീപം മൂതിക്കെടുത്തി കൗരവരുടെ ശ്യാമമായ ഈ ദാസിയെ ആ അന്ധകാരത്തിൽ മുക്കും. ഇല്ലെങ്കിൽ ഓടിവരൂ. യമുനയുടെ ഗർജിക്കുന്ന തിരകളിലൂടെ ഓടിവരൂ. ഭീകരനാഥം മുഴങ്ങുന്ന കൊടുങ്കാറ്റിൻ്റെ കൂടെ ഓടിവരൂ. ആകാശത്തിൻ്റെ നീല മേലാപ്പിൽ നിന്ന്, പാതാളത്തിൻ്റെ അനന്തമായ അഗാധയിൽ നിന്ന് 10 ദിക്കുകളിലേക്കും ഓടിവരൂ, ഓടിവരൂ. ആവേശത്താൽ അവൾ നെഞ്ചത്തടിച്ചു. അവളുടെ കരച്ചിലിൽ എൻ്റെ കുണ്ഡലങ്ങൾ തരിച്ചു. ആദ്യമായി എൻ്റെ സ്വർണകുംഭം പോലെയുള്ള ശരീരകവചം രോമാഞ്ചം കൊണ്ട് പൂണ്ടു. കൺമുമ്പിൽ കറുത്ത തിരകൾ പ്രചണ്ഡമായി. പർവ്വത തുല്യമായിരുന്ന തിരകളിൽ എൻ്റെ മസ്തകമാടി എൻ്റെ കാലുകൾ വിറച്ചു. കടൽക്കാറ്റു പോലെയുള്ള ദുശാസനന് അവളുടെ ശബ്ദം കിളിനാദം പോലെ തോന്നി. കൊടുങ്കാറ്റു വാഴയെ വേരോടെ പിഴുതെടുക്കും പോലെ ദുശാസനൻ അവളുടെ വസ്ത്രം ആഞ്ഞു വലിക്കുവാൻ തുടങ്ങി. തൻ്റെ മുഖം ഇരുകൈകളാലും പൊത്തി ആ ശ്യാമസുന്ദരിക്ക് ഒരു ചുഴി പോലെ വസ്ത്രത്തിൻ്റെ കൂടെ കറങ്ങിത്തുടങ്ങി. അവളുടെ ദേഹത്ത് വസ്ത്രത്തിൻ്റെ 2 ചുറ്റു മാത്രമേ ബാക്കിയുള്ളൂ. തൻ്റെ മനസ്സ് തൃശൂലത്തിൽ തറച്ച പോലെ നൊന്തു. പാഞ്ചാലിയുടെ സ്ഥാനത്ത് സഭാഗ്രഹത്തിൽ വൃഷാലി നിൽക്കുന്നുവെന്ന ചിന്തയിൽ ശരീരത്തിലാകെ തേളുകുത്തും പോലെ തോന്നി. പെരുമഴയിൽ ഒഴിഞ്ഞുകുത്തുന്ന ജീർണിച്ച പർണശാല പോലെ ഞാൻ ഇരിപ്പിടത്തിലേക്ക് ചെരിഞ്ഞു.
കാലുകളിൽ ശക്തി നഷ്ടപ്പെട്ട പോലെ അല്പം മുമ്പുള്ള ക്രോധവും ഉപവശബാധവും പ്രതികാരവും എല്ലാം അടഞ്ഞുപോയി. ഞാൻ എന്താണ് പറഞ്ഞത്? ആർക്കു വേണ്ടി? ആരോടാണ് പറഞ്ഞത്? വൃഷാലി എന്നെ പിന്തുടരുകയാണ്. അതെ, വൃഷാലി തന്നെ, എൻ്റെ പിറകെ ഓടുന്ന വൃഷാലി, ഏകയായും രാജസ്വലീയമായ വൃഷാലി, മുടിയഴിച്ചിട്ടവൾ, മുഖം പൊത്തി കരയുന്ന വൃഷാലി, അംഗരാജാവ് എന്ന് വിളിച്ചു കരയുന്ന വിവസ്ത്രയായ വിശാലി. പാഞ്ചാലിയുടെ സ്ഥാനത്ത് വൃഷാലിയെ കണ്ട് ഞാൻ കണ്ണു തുറന്നു. നിറഞ്ഞ കൺമുമ്പിൽ ഇടയ്ക്ക് പാഞ്ചാലിയും ഇടയ്ക്ക് വൃഷാലിയും കാണുവാനായി. പാഞ്ചാലി, വൃഷാലി, വിവസ്ത്രയായ പാഞ്ചാലി, ഹോ വിവസ്ത്രയായ വൃഷാലി, ഹോ അവളെ വസ്ത്രം ഉടുപ്പിക്കണം. ചുമലിലെ ഉത്രയമെടുത്ത് വീണ്ടും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇതിനിടെ ജയിച്ച സൈന്യം തോറ്റ ശത്രു സൈന്യത്തിൻ്റെ അവശേഷിച്ച ശിബിരങ്ങളും നശിപ്പിക്കുവാനായി ജയഘോഷം മുഴക്കി വരും പോലെ മുരളിയുടെ ആർദ്ധപകരമായ ശബ്ദം എവിടെ നിന്നോ സഭാഗൃഹത്തിലേക്ക് കടന്നു വന്നു. ആയിരം വാദ്യങ്ങളുടെ ഹൃദയഭേദകമായ ഒച്ചയും എനിക്ക് രാജസൂയയജ്ഞം ഓർമ്മ വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ബുദ്ധി മന്ദീഭവിച്ച പോലെ വാദ്യനാദത്താൽ എല്ലാവരുടെയും മനസ്സ് വിറച്ചു. എവിടെ നിന്നാണ് ഈ ശബ്ദം? ആകാശത്തു നിന്നോ പാതാളത്തിൽ നിന്നോ അതോ പത്ത് ദിക്കുകളിൽ നിന്നുമോ? ആർക്കുമൊന്നും പിടികിട്ടിയില്ല. മേൽക്കൂരയിൽ പ്രകാശം കടന്നു വരുന്നുണ്ടാക്കിയ ഗോളാകൃതിയിലുള്ള വിടവിലൂടെ ഒരു പ്രകാശധോരണി ആകാശത്ത് കിടന്ന് പാഞ്ചാലിയുടെ ശരീരത്തിൽ വ്യാപിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് സുദർശന ഓർമ്മ വന്നു. ശ്രീകൃഷ്ണൻ്റെ നീലവർണം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി. ഇനി എന്ത്? ദുര്യോധനനും ശിശുപാലിനെ പോലെ, ഞാനും ശിശുപാലിനെ പോലെ ആവുമോ? വാദ്യബഹളത്തിൽ എല്ലാവരും ഭയന്നു പറച്ചു. പക്ഷേ ദുശാസനൻ്റെ ഉന്മാദം വർദ്ധിച്ചു. ആരെയും ശ്രദ്ധിക്കാതെ ദുശാസനൻ കുതിരയുടെ കടിഞ്ഞാൽ വിളിക്കുമ്പോൾ വസ്ത്രത്തിൻ്റെ തലപ്പ് പിടിച്ച് വലിച്ചുകൊണ്ടേയിരുന്നു. വെള്ളച്ചുഴിയിൽപ്പെട്ട് വിറകുകൊള്ളി പോലെ അവൾ വസ്ത്രത്തിൻ്റെ കൂടെ കറങ്ങിക്കൊണ്ടേയിരുന്നു. ദ്രൗപദിയുടെ ദേഹത്ത് ഒരു ചുവന്ന പട്ടുവസ്ത്രം കൂടി നീലാകാശത്തിൽ തുന്നിച്ചേർന്നതായി കണ്ടു. പരാജയഭീതിയിൽ ദുശാസന്റെ കണ്ണുകൾ രക്തവർണമായി. വാദ്യഘോഷം നിമിഷം പ്രതി വർദ്ധിച്ചു വന്നു. ദുശാസനൻ ചുവപ്പ് പട്ടുവസ്ത്രം കയ്യിൽ മുറുക്കി. വാളിനേക്കാൾ വേഗതയിൽ ദുശാസനൻ അനുശുഖം വലിച്ചു. പക്ഷെ അലയിൽ നിന്നും കാട്ടിൽ മേയുവാൻ പോകുന്ന ഗോക്കൾ മുട്ടിയിരുമി വാതിൽ കടക്കും പോലെ പല വർണ്ണത്തിലുള്ള തുണികൾ പുറത്തേക്ക് വലിച്ചുകൊണ്ടേയിരുന്നു. വാദ്യഘോഷം തീവ്രമായപ്പോൾ ആളുകൾ ചെവി പൊത്തി. മതയാനിയെ പോലെ ദുശാസനൻ ഉന്മത്തനായി വികർണൻ സന്തോഷം കൊണ്ട് കൈയടിക്കുന്നത് പോലെ കണ്ടു. ആ സമയത്ത് ആരെങ്കിലും ദുശാസനെ എതിർക്കുവാൻ മുന്നോട്ട് വന്നാൽ ആരുടെ ഉപദേശവും കേൾക്കുവാൻ അയാൾ തയ്യാറല്ലാത്ത സ്ഥിതിയിലായിരുന്നു. എതിർക്കുന്നവൻ്റെ പോലും വസ്ത്രം അഴിക്കുമായിരുന്നു അദ്ദേഹം. എൻ്റെ അവിജയമായ വാക്കുകൾ അയാൾ കാട്ടുതീയായി എടുത്തു. സഭാഗൃഹം നിറയെ വസ്ത്രകൂപാരമായി തീർന്നു. എൻ്റെ മനം നിറയെ ചിന്തകളുടെയും. ഞാൻ എന്താണ് കാണിച്ചത്? കുട്ടിക്കാലം തൊട്ട് കഠിനമായ സാധനയും പ്രയത്നവും നിമിത്തം കരഗതമായ സ്വഭാവ മഹിമയും പ്രതികാരത്തിൻ്റെ അന്ധകാരത്തിൽ മുക്കിക്കളഞ്ഞു. കർണൻ, അതെ കർണൻ തന്നെ, യോദ്ധാക്കൾ പുകഴ്ത്തിയ കർണൻ, ഏത് പ്രതികൂല പരിസ്ഥിതിയിലും നിയന്ത്രിക്കുവാൻ കഴിവുള്ള കർണൻ, സ്നേഹത്തിൻ്റെ ചരടിൽ അഖില നഗരവാസികളുടെയും ഹൃദയം പിടിച്ചടക്കിയ കർണൻ. ഒരു നിമിഷം കൊണ്ട് കൽപ്പലോകത്തിലെ നിർഭാഗ്യവാനും പരാജിതനുമായി തീർന്നിരിക്കുന്നു ഈ കർണൻ. ശിശുപാലനും ഞാനും ദുശാസനും ഞാനും മാത്രമല്ല കംസനും ഞാനും, ഇവരിൽ വ്യത്യാസമില്ലേ? ഇതോർത്ത് ആദ്യമായി എൻ്റെ കണ്ണു നിറഞ്ഞു. രാജ്യസഭയിലെത്തിയ ശേഷം ഞാൻ ആദ്യമായി കണ്ണീരൊഴുക്കി. അതിൽ കാരുണ്യമില്ല, ഭീതിയുമില്ല, യാചനയുമില്ല, പരിണിത വലതുമോർത്ത് പശ്ചാത്താപവുമില്ല. പ്രാണം ത്യജിച്ചും ജീവിതം മുഴുവൻ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ആദർശവും നീതിതത്വങ്ങളും ഹൃദയത്തിലൊളിപ്പിച്ച് വസ്ത്രകൂമ്പാരത്തിൽ സൂര്യശിഷ്യൻ്റെ ശരീരം തിരിയുന്ന മനസ്സിൻ്റെ അണപൊട്ടിച്ചു വെക്കുന്ന വേദനയുടെയും യാതനയുടെയും തീവ്രമായ ഒരു തിര ഉയർന്നു. അശ്രുബിന്ദുക്കളായി അത് രൂപം പൂണ്ടു. അതും സൂതപുത്രനായ കർണൻ്റെ കണ്ണുകളിൽ. സൂര്യശിഷ്യനു വേണ്ടി സൂതപുത്രൻ്റെ കണ്ണുകൾ അശ്രു. ഒരു നിമിഷത്തേക്ക് ചിന്തയിലെട്ടി. ഞാൻ സൂതപുത്രനല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയാകുമായിരുന്നു? ശ്രീകൃഷ്ണനെ പോലെ എന്തുകൊണ്ടാവില്ല? അതുപോലെ ആവുമായിരുന്നു. എൻ്റെ കണ്ണിലെ ആദ്യ അശ്രു ഉത്തരയത്തിൽ വീണ് വിവിലനമായി. സഭാഗ്രഹത്തിലെ ഒരാളും അത് കണ്ടില്ല. ശാന്തമായ കണ്ണുകളോടെ പാഞ്ചാലി നിൽക്കുന്നു. വിയർപ്പിൽ കുടിച്ച് ക്ഷീണിതനായ ദുശാസൻ ഒരു നിമിഷം നിന്ന് ആയിരക്കണക്കിന് യോജന ഓടിയെത്തിയ കുതിരയെപ്പോലെ അയാൾ കിതയ്ക്കുന്നുമുണ്ടായിരുന്നു. വസ്ത്രകൂമ്പാരം അവരെക്കാൾ ഉയരത്തിലുണ്ടായിരുന്നു. എല്ലാ വാദ്യങ്ങളും പെട്ടെന്ന് നിലച്ചു. മുരളിയുടെ ഭയാനക ശബ്ദം മാത്രം അന്തരീക്ഷത്തിൽ മുഴങ്ങി. പാഞ്ചാലിയുടെ ദേഹത്തിൽ പീതാംബരം തിളങ്ങി. സ്വർണ്ണനൂലിൽ നെയ്ത വസ്ത്രം പോലെ ഞാനിത് മുമ്പും കണ്ടിട്ടുള്ളതായി എനിക്ക് തോന്നി. എല്ലാ ശക്തിയും സംഭരിച്ച് ആ പീതാംബരവും വലിക്കാൻ ദുശാസനൻ കൈനീട്ടി. മുൻകാല കുളമ്പുകൾ പൊക്കിച്ചാടുന്ന വെള്ളക്കുതിരയെ പോലെ രണ്ട് കൈകളും പൊക്കി പിതാമഹൻ പെട്ടെന്ന് എഴുന്നേറ്റ് അലറി, ദുശാസന, ഇനി ഒരടി മുന്നോട്ട് നീങ്ങരുത്. ശിശുപാലനെ പോലെ ഒരു നിമിഷം കൊണ്ട് ഭസ്മമാവും. ഓർമ്മിച്ചോ, ഇത് പീതാംബരമാണ്. ശരീരശക്തി ക്ഷയിച്ച് കൈതാഴ്ത്തി ദുശാസനൻ വഴുതി നീങ്ങി തൻ്റെ ഇരിപ്പിടത്തിലെത്തി. ഇരിപ്പിടത്തിൻ്റെ കൈപ്പിടിയിൽ കൈകുത്തിയായ അയാൾ നിൽപ്പായി. വിയർപ്പുതുള്ളികൾ ആ നെറ്റിയിൽ നിന്നും ഇരിപ്പിടത്തിൽ നിന്നും വീണു.
അയാൾ നന്നേപാട് അതിലേക്ക് മറഞ്ഞു വീണു. ശക്തി തീരെ ക്ഷയിച്ചതുപോലെ ഇരിപ്പിടത്തിൽ വിയർപ്പ് തുള്ളികൾ. വിയർപ്പിൽ ദുശാസനൻ. വെറുപ്പോടെ ഞാൻ മുഖം തിരിച്ചു. കറങ്ങിക്കറങ്ങി പാഞ്ചാലിക്ക് തലകറക്കം വന്നിരിക്കുന്നു. കാറ്റിലാടുന്ന പൂമുട്ടുപോലെ അവൾ കുറച്ചു നേരം ആടിയ ശേഷം കദളിവാഴ പോലെ മുമ്പിലെ വസ്ത്രകൂമ്പാരത്തിലേക്ക് ബോധമറ്റു വീണു. വിവിധ നിറമാർന്ന വസ്ത്രങ്ങളുടെ മഴവിൽ പീതാംബരം ധരിച്ച അവൾ മിന്നൽ പിണർ പോലെയായിരുന്നു. അവളുടെ നഗ്നപാദത്തിലെ ധൂളി ശിരസിലാണിയനായി സഭയിൽ നിന്നും ചിലർ മുന്നോട്ട് വന്നു. ഇതിനിടെ ചുറ്റും ശാന്തത കണ്ട് പർവ്വത ശിഖരം വിട്ട് താഴെയിറങ്ങുന്ന ഗരുഡനെ പോലെ പിതാമഹൻ പടവുകൾ ഇറങ്ങി ദ്രൗപതിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവരും നിന്നടുത്ത് തന്നെ നിന്നുപോയി. ദ്രൗപതിയുടെ അടുത്ത് വന്ന് പിതാമഹൻ ഭയാനക ശബ്ദത്തിൽ പറഞ്ഞു, സദസ്യരെ, ചൂതുകളി അവസാനിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം. പക്ഷെ ഒന്നോത്തോളൂ, ഇവിടെ ഇനിയുള്ള നാളുകളിലേക്ക് മറ്റൊരു ചൂത് ആരംഭിച്ചു കഴിഞ്ഞു. സംഭവങ്ങളുടെ എല്ലാവരും തലതാഴ്ത്തി സഭാഗ്രഹം വിട്ടു തുടങ്ങി. സഭാഗ്രഹങ്ങളിലേക്ക് തിരിക്കുന്ന യുവരാജക്കന്മാരിൽ വികർണന്റെ കാലിനടിയിൽ തന്നെ എന്റെ ഉത്തരയും ചെന്നു വിട്ടു. പീതാംബരം പാഞ്ചാലിയുടെ ദേഹത്തും എന്റെ ഉത്തരയും വികർണന്റെ കാലിനടിയിലും. എന്റെ മനസ്സ് വിഷണ്ണമായി. എന്റെ ഉത്തരയും ചവിട്ടിമെതിച്ചുകൊണ്ട് പിതാമഹനെ പോലും ശ്രദ്ധിക്കാതെ വികർണൻ നിശ്ചലമായി കിടക്കുന്ന പാഞ്ചാലിയുടെ പാദരണികൾ തലയിലെടുത്ത് അണിഞ്ഞു. വികർണൻ മാത്രം. സഭയിലുള്ളവരെല്ലാം പുറത്തുപോയപ്പോൾ പിതാമഹൻ അരയിൽ ബന്ധിച്ച വാൾ ഉറയിൽ നിന്നും പുറത്തെടുത്തു. നിശ്ചലമായ ശിലാപ്രതിമ പോലെ ഇരിപ്പിടത്തിലിരിക്കുന്ന ഞാൻ മേഘസാന്ദ്രമായ ആകാശവുമായി പൊട്ടിവിടരുന്ന പ്രഭാതത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം ആശ്ചര്യം, സംഭ്രമം, നിഗൂഢത, അയാർത്ഥം, പത്തനം, മൗഢ്യം, ക്രൂരത, അവിവേകം, അതിന് പുറത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ പിതാമഹന്റെ കയ്യിലെ മൂർച്ചയേറിയ വാൾ വിസ്മയത്തിന്റെ മറ്റൊരാഘാതം ഏൽപ്പിച്ചുകൊണ്ട് എന്റെ മനസ്സിന്റെ കിടിലം കൊള്ളിച്ചു. ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു പെന്താണ്? ക്ഷണനേരം മുമ്പ് കണ്ണുകളെ ദീപ്തമാക്കുന്ന ആ നാടകം കണ്ടിട്ട് ഞാൻ ഇത്ര സംഭവിച്ചില്ല. പനപോലെ നീണ്ട ആ മനുഷ്യന്റെ കയ്യിലെ തിളങ്ങുന്ന വാൾ കണ്ട് ഞാൻ സ്തംഭിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ? ഇനി എന്താണ് കാണേണ്ടി വരിക? വലതുകാൽ മടക്കി വസ്ത്രകൂമ്പാരത്തിനെടുത്ത് അദ്ദേഹം ചമ്രം പടിഞ്ഞിരുന്നു. പാഞ്ചാലി എന്നും വിളിച്ച് അദ്ദേഹം പതുക്കെ പുറത്തു തടവി. വസ്ത്രകൂമ്പാരമിളകി. പക്ഷെ അവൾ അതേപടി നിശ്ചേഷ്ടയായിരുന്നു. പിതാമഹൻ പീതാംബരത്തിന്റെ അറ്റമെടുത്ത് വാൾ കൊണ്ട് ആകാശവർണ്ണമാർന്ന വസ്ത്രാഗതം മുടിച്ചു കളഞ്ഞു. ഈ പീതാംബരം തൊട്ടുപോകരുതെന്ന് അദ്ദേഹം ദുശാസനോട് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അതേ പീതാംബരം അദ്ദേഹത്തിന്റെ കയ്യിലെടുത്ത് വാൾ കൊണ്ട് മുറിച്ചു മാറ്റി. അദ്ദേഹം ഇങ്ങനെ എന്തിനു ചെയ്തു? പിതാമഹൻ എഴുന്നേറ്റ് ആംഗ്യം കാട്ടി ദാസിമാർ മുമ്പോട്ട് വന്ന് പാഞ്ചാലിയുടെ ബോധമറ്റ ശരീരം താങ്ങിയെടുത്തു. പാണ്ഡവർ തലതാഴ്ത്തിയിരിക്കുന്നു. പിതാമഹൻ ഒരു കയ്യിൽ ഭീമനെയും ഒരു കയ്യിൽ അർജുനനെയും പുറത്തുവെച്ച് ക്ഷണനേരം തലോടി. തലകൊണ്ടുള്ള ആംഗ്യം ശ്രദ്ധിച്ച് അഞ്ചു പേരും പിതാമഹന്റെ കൂടെ നടന്നു. പിതാമഹന്റെ കൈ ഭീമാർജുനന്മാരുടെ പുറത്ത് തന്നെയായിരുന്നു. ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോലും എനിക്ക് താല്പര്യം തോന്നിയില്ല. മുമ്പിൽ കാണുന്ന വസ്ത്രകൂമ്പാരം ഒരു പർവ്വതമായി എന്റെ നെഞ്ചിൽ കയറ്റിവെച്ചെത്ത പ്രതീതി. എത്ര നേരം ഈ അവസ്ഥയിൽ ഇരുന്നു എന്ന് എനിക്കറിയില്ല. സന്ധ്യ വ്യാപിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റു. സഭാഗ്രഹത്തിന്റെ മുഖ്യ കവാടത്തിലെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. നിർമ്മിച്ച ശേഷം ഇന്നേ വരെ വൈഭവവും തേജസ്സവും അഭിമാനവും ഗൗരവവും നിലർത്തുന്ന അനേകം സംഭവങ്ങൾ അരങ്ങേറിയ ഈ ഭവനത്തിൽ ഇന്നത്തെ സംഭവം എങ്ങനെ രേഖപ്പെടുത്തിയെന്ന് എനിക്ക് അറിയുവാൻ കഴിഞ്ഞില്ല. പ്രകാശമില്ലാത്തതിനാൽ സ്വർണസിംഹാസനം തിളങ്ങിയില്ല. ഒഴിഞ്ഞ ഇരിപ്പിടങ്ങളെല്ലാം നദിക്കരയിലെ പാറകൾ പോലെ അങ്ങിങ് ചിതറിക്കിടക്കുന്നു. ഇരിപ്പിടത്തിന്റെ കയ്യിൽ തലചായ്ച്ച നിശ്ചേഷ്ടനായി നിർജീവനായി ഒരാൾ ഇപ്പോഴും സഭാഗ്രഹത്തിൽ ഇരിപ്പുണ്ട്. ഇരിപ്പിടത്തിന്റെ ക്രമമനുസരിച്ച് അത് ദുശാസനന്റെയാണ്. അല്ലാതെ ഇപ്പോഴും അവിടെ ആരിയിരിക്കുന്നത്? ഒരു നിശ്വാസത്തോടെ ഞാൻ കവാടം കടന്നു. പതിവ് പോലെ ഗംഗാതടത്തിൽ പോയി അർക്യം നടത്തുവാനും താല്പര്യം തോന്നിയില്ല. പശ്ചിമ ചക്രവാളം കറുത്ത സംഭവങ്ങളാൽ അച്ഛിതമായിരിക്കുന്നു. എന്റെ കാലുകളിൽ കനത്ത ചങ്ങലകൾ വീണ പോലെ തോന്നി. കൊട്ടാരത്തിലേക്കുള്ള പടവുകൾ കയറി ഞാൻ കവാടത്തിലെത്തി. വിഷ്ണു മന്ദിരത്തിന്റെ മണ്ഡപത്തിൽ മേഘമാല വിളിക്കൽ എണ്ണയൊഴിക്കുന്നു. എണ്ണ നിറച്ച് അവൾ തിരിയുയർത്തി. വിളക്കിന്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം കൈതപ്പൂ പോലെ സുന്ദരമായി. രാവിലെ അശ്രദ്ധ കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും വീണുപോയ കൊച്ചു തളികയെക്കുറിച്ച് ഞാൻ ഓർത്തു. എന്നെ കണ്ടയുടനെ മേഘമാല ദൂരെ മാറി നിന്നു. വിളക്ക് വാങ്ങി മുമ്പ് ചിതറിപ്പോയ പൊടികൾ ശ്രദ്ധിച്ചു. അവ പറന്നുപോയിരുന്നു. കിന്നയായി ചിരിച്ച് ഞാൻ പാത്രത്തിൽ നിന്നും അവിടെ വ്യാപിച്ചിരുന്ന കുങ്കുമം വിരൽ തൊട്ടു. അത് വിചിത്രമായി തോന്നി. വിളക്ക് മേഘമാലയെ ഏൽപ്പിച്ച് ഞാൻ ശയനമുറിയിലേക്ക് നടന്നു. എവിടെ നിന്ന് എനിക്കറിയില്ല, ഷോണൻ എൻ്റെ മുമ്പിലെത്തി. അവൻ കയ്യിലുള്ളിലൊതുക്കി ചെറുപ്പത്തിലെ ബന്ധുവിനെ പോലെ, ഷോണ, ഞാൻ ആരാണ് എന്നവനോട് ചോദിച്ചാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ പ്രഭാതത്തിൽ ഗംഗാനദിയിൽ വെച്ച് എത്ര നിഷ്ഠൂരമായാണ് അവൻ്റെ കൈ ഞാൻ തട്ടിമാറ്റിയത്. ഒന്നും മിണ്ടാതെ ഞാൻ കിടപ്പുമുറിയിലേക്ക് നടക്കവേ അവൻ മുമ്പിലെത്തി പറഞ്ഞു, ജ്യേഷ്ഠ നിൽക്കൂ. എന്തായാലും അവൻ്റെ സഹോദരനല്ലേ, ജ്യേഷ്ഠനാണെങ്കിലും എനിക്ക് അവൻ്റെ ഉപദേശമെല്ലാം കേൾക്കണം. ഞാൻ നിന്നു. ജ്യേഷ്ഠ, എല്ലാവരും നിങ്ങളോട് രാവിലെ ഗംഗയിൽ പോയി അർക്യം ചെയ്യണമെന്ന് പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായോ? ഷോണ, മനസ്സിലായിട്ട് എന്താ പ്രയോജനം? പക്ഷേ ആർക്കു വേണ്ടിയാണോ ചേട്ടൻ ജീവിതത്തിലെ ആദർശങ്ങളെല്ലാം പണയം വെച്ചത്, അവർ നിങ്ങളെക്കുറിച്ച് എന്ത് കരുതുന്നതെന്ന് അറിയണം. എന്തിനാണ് താല്പര്യപൂർവ്വം എന്നെ എല്ലാവരും ഗംഗാനദിയിലേക്ക് അയച്ചത്? നീ പറയും.
ഇന്നത്തെ ചൂതിലെ കരുക്കൾ ഭീമൻ വധിച്ച ജരാസന്ധന്റെ അസ്ഥിയിൽ തീർത്തതായിരുന്നു. എന്താണ് ശോണ നീ പറയുന്നത്? ജരാസന്റെ അസ്ഥി കൊണ്ടു കൊണ്ടുവരുവാൻ ദുശാസനൻ മഗധയിലെ കൊട്ടാരത്തിൽ പോയെന്നു. ഞാൻ അവന്റെ ചുമലിൽ പിടിച്ചു കുലക്കി. അതെ, ഏട്ടന്റെ ശബ്ദാഘാതത്താൽ കരു വിറകൊള്ളുമെന്നറിഞ്ഞ് അവർ നിങ്ങളെ ചൂത് കഴിയും വരെ സമർത്ഥമായി സഭാഗ്രഹത്തിൽ പുറത്തു നിർത്തി. ചേട്ടനും ഭീമനും മാത്രമേ ആ കരുക്കളെ വിറപ്പിക്കുവാൻ കഴിയൂ. നീ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? സത്യസേനനിൽ നിന്ന്. ദുര്യോധനൻ ചേട്ടനെ ഗംഗയിൽ കൊണ്ടാക്കണമെന്ന് സത്യസേനൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നത്തെ ദിവസം രഹസ്യജാലങ്ങൾ നെയ്യുന്ന ദിവസമാണ്. ഷോണ നീ പൊയ്ക്കൂ. പക്ഷേ ഷോണ, രാവിലെ ഞാൻ നിന്നെ പിടക്കി. അതിൽ നീ കുണ്ഠിതപ്പെടരുത്. ലോകം തന്നെ എനിക്കെതിരായാലും കുഴപ്പമില്ല, പക്ഷേ നീ എൻ്റെ സഹോദരനാണ്. നാം ഒരുമയുടെ രക്തവും മാംസവും ചേർന്നവരാണ്, അത് മറക്കരുത്. ഏട്ടൻ്റെ പാദങ്ങളിൽ മരണം തന്നെ വന്നാലും ഗംഗയിലെ ചിപ്പികൾ കൈക്കുടയുന്നത് പോലെ ഹൃദയത്തിൽ ചേർത്ത് വെക്കും പോലെ ഞാൻ ഹൃദയത്തിൽ ചേർക്കും. അവൻ മുമ്പോട്ട് വന്ന് എൻ്റെ പാദങ്ങൾ തൊട്ടു. അവൻ പതുക്കെ നടന്നു. ശയനമുറയിലെ തൽപ്പത്തിലിരിക്കുന്ന വൃഷാലിയെ കണ്ടപ്പോൾ ജീവിതാലാദ്യമായി എനിക്ക് ലജ്ജ തോന്നി. സഭാഗ്രഹത്തിൽ സംഭവങ്ങൾ ഓർമ്മിച്ച് അവൾ എന്നെ വീർപ്പ് മുട്ടിക്കും. ഞാൻ എന്തുത്തരം നൽകും? അവൾ സ്വന്തം ഭർത്താവിനെക്കുറിച്ച് എന്ത് കരുതുന്നുണ്ടാവും? അവളെ കാണാത്തതുപോലെ ഉള്ളിൽ കിടന്നു. എന്നിട്ട് കിളിവാതിലൂടെ അന്ധകാരം നിറഞ്ഞ ഗംഗയിലേക്ക് നോക്കി. പതിവ് പോലെ പിറകിൽ നിന്ന് നിന്ന് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു, അല്ല, നിങ്ങളുടെ ഉത്തരയമ്മയുടെ ദാനം ചെയ്തോ? അതെ, കൊടുക്കുവാൻ ആഗ്രഹിച്ചു, പക്ഷേ പറ്റിയില്ല. ഒരു സാധാരണ ഉത്തരയത്തെക്കുറിച്ച് ഇത്ര ചോദ്യം വേണം? സാധാരണ അല്ലല്ല, അത് അനേക സ്മരണകൾ ഉയർത്തുന്നതാണ്. ഗംഗാദേവിയിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന അത് നിങ്ങളുടെയും എൻ്റെയും ഇഷ്ടപ്പെട്ട ഉത്തരയമായിരുന്നു. അതെവിടെ? അത് പോയി എന്നേക്കുമായി. അതിനേക്കാളും വിലയേറിയ വസ്തുക്കൾ ഈ ലോകത്തുണ്ട് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് എന്നേക്കുമായി പോയി. പോയെങ്കിൽ പോട്ടെ, ഭർത്താവാണ് സ്ത്രീയുടെ വലിയ വസ്ത്രം. എൻ്റെ പുറത്ത് കവിളു വരച്ച് പതിവ് പോലെ സ്നേഹത്തോടെ അവൾ പറഞ്ഞു. സഭാഗ്രഹത്തിൽ നടന്നതെല്ലാം ഇവൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ആശ്വാസപൂർവ്വം നിശ്വസിച്ചു. നിങ്ങളിന്ന് ഉത്തരയും നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു. ഞാനിന്ന് അത്ഭുതകരമായ വാർത്ത പറഞ്ഞ് നിങ്ങളെ ഞെട്ടിക്കും. അപ്പോൾ എൻ്റെ മുമ്പിൽ സഭാഗ്രഹം നിരന്തരം കറങ്ങി പല വർണ്ണത്തിൽ. എന്താണ്? അവളിൽ നിന്നും ദൂരം മാറി കിളിവാതിലിനടുത്ത് നിന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളെപ്പോഴും പറയും പാഞ്ചാലി നിങ്ങളെ തിരസ്കരിക്കുന്നുവെന്ന്. പക്ഷേ വൃഷാലി, ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് കേൾക്കേണ്ടതില്ല. ഞാൻ ചെയ്ത കാര്യത്തിൽ പരീക്ഷിക്കരുത്. നീന്തൽക്കാരനെ കരയിലെത്തിക്കുന്നവൻ പരീക്ഷിക്കും പോലെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. എന്നാലും കേൾക്കൂന്നേ, പാഞ്ചാലി ഒരിക്കലും മനസ്സാ നിങ്ങളെ തിരസ്കരിച്ചിട്ടില്ല. എന്നെ പാതയിൽ തടഞ്ഞ് അവൾ പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം? ഇന്ന് എനിക്കത് മനസ്സിലായി. എന്ത് മനസ്സിലായി നിനക്ക്? ഇന്ന് മൂന്നാം യാമത്തിൽ ഞങ്ങളെല്ലാം അന്തപ്പുരത്തിൽ ഇരിപ്പായിരുന്നു. അപ്പോൾ ദ്രൗപദി കുടി കഴിഞ്ഞു വന്നു. നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് അവൾ എന്നോട് സസ്നേഹ സംഭാഷണം നടത്തി. വൃഷസേനന്റെ കാതിൽ തൊട്ടുകൊണ്ട് അവൾ ചോദിച്ചു, വാസ്തവത്തിൽ ഇവനെ കുണ്ടലങ്ങളില്ലേ? ഞാൻ എന്തു മറുപടി പറയും? അതിനവൻ്റെ അച്ഛനെ അറിയൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതും അവൾ തലതാഴ്ത്തി കളഞ്ഞു. എന്തുകൊണ്ട് തലതാഴ്ത്തി വൃഷായി? അത് നിനക്കൊരിക്കലും മനസ്സിലാകില്ല. ദൂരെ അന്ധകാരത്തിലേക്ക് കണ്ണയച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എൻ്റെ മുമ്പിലും അവൾ നിങ്ങളെ പരിഹസിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഹിരണ്യമായി എന്ന പേരായ അവളുടെ തോടിയോട് ഞാൻ കാര്യം തിരക്കി. അങ്ങനെയാണ് ഈ വിവരം കിട്ടിയത്. അതിവേഗം ഈ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. മൃണാളിനെ വിട്ട് ഞാൻ നിങ്ങളെ തിരക്കി. നിങ്ങളുടെ സഭാഗ്രഹത്തിൽ നിമഗ്നനായിരുന്നു. ഇത്ര അത്ഭുതകരമായ എന്ത് കാര്യമാണ് അവൾ പറഞ്ഞത്? പറയൂ. എല്ലാവരുടെയും കൂടെ രാജസൂയ യജ്ഞത്തിനായി നിങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിരുന്നില്ലേ? അന്ന് മായാവസ്തുക്കൾ വെച്ച മുറിയിൽ നിങ്ങളുടെ കുണ്ടലമിട്ട മുഖത്തിൻ്റെ പ്രതിബിംബം താഴെ വെള്ളത്തിൽ കണ്ട് പാഞ്ചാലി സഖിയുടെ ചെവിയിൽ പറഞ്ഞു. എന്തു പറഞ്ഞു? പറയൂ വൃഷാലി, പറയൂ. അന്നും ഇന്നും ഞാൻ സംഭ്രമത്തിലായപ്പെട്ടിരിക്കുന്നു. അവൾ കുശുകുശുത്തു, ഹിരൺമയെ, ഈ കവചകുണ്ടലങ്ങളുടെ പത്നീയത്വം നേടുവാൻ യോഗമുണ്ടായാൽ എൻ്റെ ജീവിത ഉദ്യാനത്തിൽ വസന്തം വിരിഞ്ഞേനെ. അംഗരാജാവിനെ ഭർത്താവായി കിട്ടിയിരുന്നെങ്കിൽ അഞ്ച് ഭർത്താക്കന്മാരുടെ കൂടെ വീതം വെക്കേണ്ടി വന്ന വർഷം രണ്ട് മാസം വീതം സമമായി വിഭജിക്കുമായിരുന്നു. അവൾക്ക് പിറകിലൂടെ വന്ന് എൻ്റെ പുറത്ത് ചെലതയച്ചു. പിറകോട്ട് തിരിഞ്ഞ് പാഞ്ചാലി എന്ന് പറഞ്ഞ് രണ്ട് കൈകളും അവളുടെ മുഖം ഒതുക്കി ഞാൻ നിശ്ചലമാക്കി. പാഞ്ചാലിയല്ല വൃക്ഷാലി, എൻ്റെ കൈകളിൽ കൈവച്ച് വൃഷാലി പറഞ്ഞു. പാഞ്ചാലിയെ തെറ്റിദ്ധരിക്കുന്ന അങ്ങയുടെ സത്പരമായ ഹൃദയം ഇനിയെങ്കിലും ശാന്തമാവുമല്ലോ. അനേകതരം സമ്മിശ്ര വിചാരങ്ങളാൽ മനസ്സ് അശാന്തമായി. പ്രഭാതം തൊട്ട് സത്യാസത്യങ്ങളുടെ ദ്വന്ദ്വത്തിൽ ഞാൻ സത്യത്തിൽ നിന്നും അസത്യത്തിലേക്ക് എറിയപ്പെട്ടു. സത്യമറിഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? പാഞ്ചാലിയുടെ മനസ്സറിഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? വൃഷാലി, അവളെ കൈക്കുള്ളിൽ ഒതുക്കി ഞാൻ പെറുപിറുത്തു. അങ്ങ് എത്ര മഹാനാണ്! പാഞ്ചാലി പോലും എന്നോട് ഈർഷ്യ കാണിക്കുന്നുണ്ടാവും. എൻ്റെ മാറിൽ തലചായ്ച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ മഹാനോ വൃഷാലി? ഞാൻ മഹാനായിരുന്നു, ഇന്നല്ല. എനിക്ക് അങ്ങ് ഇന്നും മഹാൻ തന്നെയാണ്. ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമായി അവൾ ശയനഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. എനിക്കെന്തോ കൊണ്ടുവരുവാനെന്ന് കരുതി ഞാൻ വിളിച്ചു പറഞ്ഞു, വൃഷാലി എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. അവൾ പുറത്തുപോയതും ഞാൻ പെട്ടെന്ന് കിടപ്പുറയുടെ വാതിലടച്ച് കട്ടിലിൽ കിടന്നു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉത്സാഹമായത് തണുത്തുപോയിരുന്നു.
അനന്ത ചക്രവാളം തേടിപ്പോകുന്ന കടക്കാക്ക വെള്ളത്തിൽ നിന്ന് ഉയർന്നു പറക്കും പോലെ ഭാവിയെക്കുറിച്ച് ഓർത്ത് എന്റെ മനസ്സ് അതിരു കാണാത്ത ശരീരമാകുന്ന കൂട്ടിൽ തന്നെ വന്നിരുന്ന് ചുണ്ട് തുടച്ചു കിതയ്ക്കുന്നു. അത് കരയുന്നു. പാഞ്ചാലി മാപ്പ് തരൂ, പാഞ്ചാലി മാപ്പ് തരൂ. മൃദുശൈലിയുടെ സ്പർശത്താൽ മനസ്സധികം അശാന്തവും വ്യാകുലവുമായി. അതുകൊണ്ട് മുട്ടുകുത്തി തണുത്ത തറയിലിരുന്ന് കട്ടിൽപ്പടിയിൽ തലവെച്ചു. പക്ഷെ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ആ ദിവസത്തെ സംഭവങ്ങൾ എൻ്റെ കൺമുമ്പിൽ സൂര്യപ്രകാശം പോലെ വന്നു നിന്നു. ശരീരത്തിലെ കണ്ണുകളടയ്ക്കാം, പക്ഷേ മനക്കണ്ണുകൾ അടയ്ക്കാൻ കഴിയില്ലല്ലോ. സംഭവങ്ങളാകുന്ന ചിത്രപക്ഷികൾ വിവിധ വർണ്ണങ്ങളാൽ എൻ്റെ മുമ്പ് നൃത്തം വെച്ചു. ഇടയ്ക്ക് പിറുപിറുത്തു. മേഘവൃതമായ ആകാശം, കുങ്കുമച്ചെപ്പ് കൂകിയൊടിക്കുന്ന കാട്ടിന്മേൽ തേജോഹിതമായ കുണ്ടലം, യജ്ഞകുണ്ടത്തിലിരിക്കുന്ന കാക്ക, ഒരു കറുത്തിരണ്ട ദിവസം, പാഞ്ചാലിയുടെ ചിതറിയ കരിവേണി, അശ്രുവും രക്തത്തുകളും, രക്തത്തിൻ്റെയും അശ്രുവിൻ്റെയും നദികൾ, വിറകൊള്ളുന്ന കരുക്കൾ, മതം കൊണ്ട ആനയെ പോലെയുള്ള ദുശാസനൻ, അവിവേകിയും മാർഗസ്രംഭം വന്നവനുമായ അധംപതിച്ച കർണൻ, അടുത്ത ആക്രോശം, വിലാപം, അന്യായം തിളങ്ങുന്ന പീതാംബരം, കാൽ കീഴിൽ ചവിട്ടിമെതിക്കപ്പെട്ട ഉത്തരീ, ചിതറിപ്പോയ കുങ്കുമത്തിൻ്റെ പ്രഭ ശോഭിച്ച കുങ്കുമം, പാദങ്ങളിൽ ശിരസ് നമിക്കുന്ന ശോണൻ, പുറത്ത് നെറ്റിയണയ്ക്കുന്ന വൃഷാലി, വർഷത്തെ ഈ രണ്ട് മാസങ്ങളുമായി ഭാഗിക്കപ്പെടുന്ന പാഞ്ചാലി, പാഞ്ചാലി, പാഞ്ചാലി. അസഹ്യത്തോടെ ഞാൻ തല ഉയർത്തി. ചുറ്റും എണ്ണവിളക്കിൻ്റെ പ്രകാശം. മനസ്സിലെ അന്ധകാരം മാറ്റുവാനായി ഞാൻ വിളക്കിന് നേരം നോക്കി. ആ ജ്യോതിസിൽ പാഞ്ചാലി നിന്നിരുന്നു. അതിശയ സൗമാവ്യ ഭാവത്തോടെ വിനമ്രയായി ജ്യോതിസിൽ പാഞ്ചാലി അവൾ എന്നോട് പറയുന്നു, അംഗരാജാവ്, ഇന്ന് സഭാഗ്രഹത്തിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ കൈനീട്ടിയില്ല. അതിൽ നിങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ടാവും. പാഞ്ചാലി വീണ്ടും എന്നെ ഉപേക്ഷിച്ചു എന്നോർത്ത് മനസ്സ് വേദനിച്ച് കാണും. പക്ഷേ സത്യം ഇതാണ്, ഏതു മുഖവുമായി ഞാൻ അങ്ങയോട് അഭിവേകം ചോദിക്കും? എനിക്കത് എന്ത് അധികാരമാണുള്ളത്? ആ തിളങ്ങുന്ന കുണ്ടലങ്ങളിൽ ഒരിക്കൽ തിരസ്കരിച്ചവളല്ലേ ഞാൻ? എൻ്റെ ശരീര സുഗന്ധം പോലെ വിലപ്പെട്ടതല്ലേ ആ ദിവ്യ കുണ്ടലങ്ങൾ? ഞാൻ അങ്ങയെ ധിക്കരിച്ചു. ഈ സഹസ്യവേദന നെഞ്ചിലേറ്റി അങ്ങയുടെ മുമ്പിൽ കൈനീട്ടിയിട്ട് അങ്ങനെ തിരസ്കരിച്ചാൽ ആ വേദന എങ്ങനെ ഞാൻ സഹിക്കും? അതുകൊണ്ട് ലജ്ജ കൊണ്ട് ഞാൻ കൈനീട്ടിയില്ല. അങ്ങയെ തിരസ്കരിക്കുവാനോ അപമാനിക്കുവാനോ അല്ല, പക്ഷേ അങ്ങനെ വിലസർദ്ധിയാണെന്നും വേഷിയെന്നും കുലടയെന്നും പറഞ്ഞു. അഞ്ചു ഭർത്താക്കന്മാരോടൊത്ത് രമിക്കുന്ന സ്വൈരവിഹാരിണിയാണെന്നും പറഞ്ഞു. പറയും, അമ്മയുടെ ആജ്ഞ നിറവേറ്റുന്ന ഭർത്താവ് സ്വന്തം പത്നിയെ സഹോദരന്മാരുടെയും പത്നിയാക്കിയാൽ ജ്യേഷ്ഠനായ ഭർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുന്നവൾ എങ്ങനെ കുലടയാവും? സ്വന്തം മനസ്സിനോട് ചോദിച്ചുത്തരം പറയും. പ്രകാശം നിമിഷം പ്രതി വർദ്ധിക്കുന്നത് കണ്ട് കൈ കണ്ട് തടഞ്ഞ് ഞാൻ അട്ടഹസിച്ചു. അല്ല പാഞ്ചാലി, നീ കുലടയല്ല, നീ പതിവ്രതയാണ്. നീ വൃഷാലിയെപ്പോലെ പരിശുദ്ധയാണ്. പുറത്ത് കനത്തി ഇട്ടായിരുന്നു. എന്നിട്ട് ഞാൻ എഴുന്നേറ്റു. ശയനമുറിയിലും കൊട്ടാരവും പിന്നിട്ട് പടിവുകൾ ഇറങ്ങി ഞാൻ ചുമറ്റിന്മേൽ പ്രധാന കവാടത്തിലെത്തി. ദ്വാരപാലകളെ ഉണർത്തുവാൻ തന്നെ കവാടം തുറന്ന് ഗംഗയിലേക്ക് നടന്നു. ഹസ്തിനാപുരി ആഗമനം അന്ധകാരം വിഴുങ്ങുന്ന പോലെ തോന്നി. വഴി പരിചിതമായതുകൊണ്ട് തെറ്റിയില്ല. അതുതന്നെ ഭാഗ്യം. ഗംഗാനദിക്കരയിൽ പതിവായിരിക്കുന്ന ശിലയിൽ പോയിരുന്നു. ആ ശാന്തമായ പ്രവാഹത്തിനടുത്ത് തിങ്ങിത്തിറങ്ങുന്ന വൃക്ഷക്കൂട്ടത്തിൻ്റെ കദം വൃക്ഷത്തിൽ നിന്നും ഇരുണ്ടടി പക്ഷികൾ ചിറകടിച്ച് മർമ്മഭേദകമായി ശബ്ദം പുറപ്പെടുപ്പിച്ചു. അടുത്ത നിമിഷം അതിൻ്റെ ശബ്ദം ആ കരയിലെ നിശബ്ദശാന്തിയിൽ വിലീനമായി. നീലാംബര പാരിജാതം താമരപ്പൂക്കളാൽ നിറഞ്ഞിരുന്നു. അതിൽ നിന്നും വീണ പുഷ്പങ്ങൾ പ്രതിബിംബങ്ങളായി. ഗംഗയിൽ ചിതറി ഒഴുകുവാനും തുടങ്ങി. വളരെ നേരം ആ ശലയിലിരുന്നു. പക്ഷെ അന്തരംഗത്തിലെ ബഹളവും സംഭ്രവും എപ്പോഴും അവസാനിക്കുമെന്ന് ഒരു രൂപവും കിട്ടിയില്ല. ഇളകിയൊഴുകുന്ന അലകൾക്ക് ഇതിനുത്തരം നൽകുവാൻ കഴിഞ്ഞില്ല. അവസാനം ഖിന്നമനസ്കയായി അവിടെ നിന്നും കൊട്ടാരത്തിലേക്ക് നടന്നു. വിമ്മിഷ്ടപ്പെട്ട് എപ്പോഴും ഉറങ്ങിപ്പോയി. നിദ്ര ഏറ്റവും ഉദാരമനസ്കമായ അമ്മയാണ്. വ്യത്യസ്തരായ ആളുകളുടെ വ്യത്യസ്ത ദുഃഖങ്ങളെ സമസ്നേഹത്തോട് അല്പനേരത്തേക്കെങ്കിലും അതിൻ്റെ വിസ്തൃതമായ ഉദരത്തിൽ സമാഹരിക്കുന്നു. തുടരും.